എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുരുമുളകിൽ തന്നെ പന്നിയൂർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ഇനം ചെടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചെടിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വെച്ച് മൂന്നാം വർഷം തന്നെ ഇത് കായ്ക്കുന്നതാണ്. ഒരു തിരിയിൽ തന്നെ ധാരാളമായി മണി പിടിക്കുന്നതിനാൽ നല്ല വിളവ് നമുക്കിതിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ജൂൺ ജൂലൈ മാസത്തിലാണ് കുരുമുളക് തിരിയിട്ട് തുടങ്ങുന്നത്. കുരുമുളകിൻ്റെ പരാഗണം മഴയെ ആശ്രയിച്ചിട്ടാണ്. തിരിയിട്ട ശേഷം മഴ നല്ലോണം പെയ്തു കഴിഞ്ഞാൽ അതിലെ തിരികൾ അധികം പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മഴയില്ലാത്ത സമയത്ത് അതിൻ്റെ തിരി ഉണങ്ങിപ്പോവാൻ ഇടയാകുന്നു. നന്നായി വളരുന്ന ഒരു ചെടിയിൽ നിന്ന് പ്രതിവർഷം 2-3 കിലോ വരെ കുരുമുളക് നമുക്ക് ഇതിന്ന് ലഭിക്കാവുന്നതാണ്. കുരുമുളകിന് അത്യാവശ്യമായി വേണ്ടത് സൂര്യപ്രകാശവും വെള്ളവുമാണ്. ചൂടിനെ ചെറുത്തു നിൽക്കാൻ വളരെയധികം പ്രയാസമുള്ള ചെടിയാണ് കുരുമുളക്. അതിനാൽ തന്നെ വേനൽക്കാലങ്ങളിൽ 10 ദിവസം ഇടവിട്ട് നനയ്ക്കുന്നത് ചെടിയുടെ ആരോഗ്യം നിലനിർത്താൻ കാരണമാകുന്നു. കുരുമുളകിൽ തന്നെ പലതരം ഇനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കാണുന്ന പന്നിയൂർ, കരിമുണ്ടൻ, നമ്മുടെ നാടൻ, പിന്നെ കൃഷിവകുപ്പ് ഉൽപ്പാദിച്ചെടുത്ത പുതിയ ഇനങ്ങളും ഏറെ വിപണിയിലുണ്ട്. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ 5 കിലോ ചാണകമോ 5 കിലോ ആട്ടുംകാട്ടമോ അതിൻ്റെ ചുവടിൽ ഇട്ടുകൊടുക്കാം. അതിനുശേഷം 1/4 കിലോ രാസവളങ്ങളും അതിൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം. രാസവളങ്ങൾ ഇട്ടുകൊടുത്തതിനു ശേഷം മഴയില്ലെങ്കിൽ ധാരാളമായി നന നിർബന്ധമാണ്. അല്ലാത്ത വശം അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയേറെയുണ്ട്. തിരി കൊഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ അതിൽ പൊട്ടാഷിൻ്റെ അളവ് കമ്മിയായിരിക്കാം. അതുകൊണ്ട് പൊട്ടാഷ് 1/4 കിലോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മണി പിടിക്കുവാൻ സഹായകമാകുന്നു. അതുപോലെ തന്നെ നിറയെ തിരി ഉൽപ്പാദിപ്പിക്കുവാനും സഹായകരമാകുന്നു. പന്നിയൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു കുരുമുളക് തിരി ഏകദേശം 30 സെൻറ്റിമീറ്റർ വരെ അതിൻ്റെ നീളം വയ്ക്കും. കറുത്ത പൊന്ന് എന്ന് വിശേഷിക്കാറുള്ള കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കവും സുപ്രസിദ്ധിയാർജിതവുമായ സുഗന്ധ വ്യഞ്ജനവും കേരളത്തിലെ ഒരു പ്രധാന നാണ്യവിളയുമാണ് കുരുമുളക്. തെക്കേ ഇന്ത്യയിലെ വനങ്ങളിൽ നിന്നാണ് കുരുമുളക് ചെടി ആദ്യമായി ഉത്ഭവിച്ചത് എന്ന് വിശ്വസിച്ചു പോരുന്നു. ഇപ്പോഴത്തെ കുരുമുളകിൻ്റെ വിപണി വില 300 രൂപയാണ്. ചരിത്രാതീത കാലം മുതൽക്കേ കേരളത്തിൽ കുരുമുളക് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കും. റോമക്കാരും പേർഷ്യക്കാരും കുരുമുളക് സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ക്രിസ്തുവിന് ഏകദേശം 3000 വർഷം മുന്നേ ആയിരിക്കണം എന്ന് കരുതുന്നു. ആദ്യകാലങ്ങളിൽ ഒരു ഔഷധമായി ഉപയോഗിച്ചിരിക്കുമായിരുന്ന ഇത് പിന്നീട് ദൈനംദിന ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്താൻ തുടങ്ങിയിരിക്കണം. റോമ സാമ്രാജ്യകാലത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന വിഭവങ്ങളിൽ ഏറ്റവും വിലപിടിച്ചതായിരുന്നു കുരുമുളക്. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല മലേഷ്യ, തായ്ലൻഡ്, ഐവറി കോസ്റ്റ്, ജമൈക്ക, ചൈന എന്നീ രാജ്യങ്ങളിലും കുരുമുളക് കൃഷി ചെയ്യുന്നു. ഭൂമധ്യരേഖയ്ക്കടുത്തുള്ള ഉഷ്ണരാജ്യങ്ങളിലാണ് കുരുമുളക് വളരുന്നത്. വള്ളിച്ചെടി പോലെ പടർന്നു കയറുന്ന ഇനമാണ് ഇതിൽ പ്രാധാന്യം. പച്ചക്കുരുമുളക് കുലകളായി ഉണ്ടാവുകയും അത് ഉണക്കി കറുത്ത കുരുമുളകും തൊലി കളഞ്ഞ് വെള്ളക്കുരുമുളകും ഉണ്ടാക്കുന്നു. ഔഷധ ഗുണമേറെയുള്ള കുരുമുളക് മറ്റു രാജ്യങ്ങളിൽ നിന്ന പോലെ ഇന്ത്യയിലും വയറുസംബന്ധമായ വിവിധ അസുഖങ്ങൾക്ക് മരുന്നായി ഉപയോഗിച്ചു പോരുന്നു. ദീർഘമായി മഴ ലഭിക്കുന്നതും ശരാശരി ഉയർന്ന താപനിലയും ഭാഗികമായി തണൽ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളിൽ കുരുമുളക് നന്നായി വളരാൻ സാധിക്കും. തണ്ടുകൾ മുറിച്ച് നട്ടാണ് പുതിയ തൈയ്യുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരാശരി 25 വർഷം നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന ഒരു കൃഷിയാണ് കുരുമുളക്. നവംബർ മുതൽ ഫെബ്രുവരി കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുക. നല്ലതുപോലെ ഉണങ്ങിയ കുരുമുളകിന് കറുത്ത നിറമായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.